സിൽക്കാര തുരങ്കത്തിൽ 41 തൊഴിലാളികൾ കുടുങ്ങിയിട്ട് രണ്ടാഴ്ച പിന്നിട്ടിട്ടും രക്ഷാദൌത്യം എന്ന് പൂർത്തിയാക്കുമെന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. തിരശ്ശീനമായി കുഴിച്ച് രക്ഷാവഴി ഒരുക്കാനുള്ള ശ്രമങ്ങൾ ആഗ്രയന്ത്രം തകർന്ന് രണ്ട് ദിവസമായി നിലച്ചതോടെ കരസേനയുടെ സേവനം തേടി. മദ്രാസ് റെജിമെന്റ് അംഗങ്ങൾ സ്ഥലത്തെത്തി. അതിനിടെ തുരങ്കത്തിന് മുകളിൽ നിന്ന് ലംബമായി കുഴിക്കൽ തുടങ്ങിയിരുന്നു. കാര്യമായ തടസ്സമുണ്ടായില്ലെങ്കിൽ 4 ദിവസം കൊണ്ട് തുരങ്കത്തിലേക്ക് എത്താനാകുമെന്ന് ദേശീയപാത സൗകര്യ വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ മഹമ്മൂദ് അഹമ്മദ് പറഞ്ഞു. തിരശ്ശീനമായി രക്ഷാമാർഗം ഒരുക്കുന്നതിനുള്ള തടസ്സം നീങ്ങിയാൽ തൊഴിലാളികളിലേക്കുള്ള ദൂരം 5 മീറ്റർ മാത്രമാവുമെങ്കിലും ഏറ്റവും അപകടം പിടിച്ചതും പ്രവചനാതീതവുമായ ഘട്ടമാകും ഇത്. തിങ്കളാഴ്ച ഉത്തരാഖണ്ഡിൽ വ്യാപകമായ മഞ്ഞുവീഴ്ചയും മഴയും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കാനിടയായിട്ടുണ്ട്. തകർന്ന ആഗർ യന്ത്രത്തിന്റെ ഭാഗങ്ങൾ ഗ്യാസ് കട്ടർ, മാഗ്ന കട്ടർ, പ്ലാസ്മ കട്ടർ തുടങ്ങിയവ എത്തിച്ച് മുറിച്ചു നീക്കുന്നത് ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. ഇനിയും 10 മീറ്റർ യന്ത്രഭാഗമാണ് കുഴിയിലുള്ളത്. ഇത് മാറ്റുന്ന മുറയ്ക്ക് സൈന്യം തുരങ്കത്തിൽ കുഴിച്ചു തുടങ്ങും. അതേസമയം 5 മീറ്ററിൽ ലഘുമർദ്ദം മാത്രമേ കൊടുക്കാനാകൂവെന്നതാണ് സങ്കീർണത. മർദ്ദം കൂടിയാൽ തുരങ്കഭാഗങ്ങൾ ഇടിയാനിടയുണ്ട്. അന്താരാഷ്ട്ര തുരങ്ക വിദഗ്ധൻ അർണോൾഡ് ഡിക്സ് പാറയുടെ പ്രവചനാതീത സ്വഭാവത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടെ ലംബമായി തുരക്കുന്നതിന് മികച്ച സാധ്യത കൽപ്പിക്കുന്നുണ്ടെങ്കിലും താഴേക്ക് പോകുന്തോറും പാറയുടെ സ്വഭാവം മാറുമെന്നതിനാൽ കുറഞ്ഞത് 100 മണിക്കൂർ സമയമാണ് വേണ്ടിവരിക. അതേസമയം ഋഷികേശിൽ നിന്ന് കുത്തനെ കുഴിക്കാനെത്തിക്കുന്ന എയർഹാമർ ഡ്രില്ലിംഗ് റിംഗ് തുരങ്കത്തിന് 14 കിലോമീറ്റർ അകലെ ദാസുരിയിൽ കുടുങ്ങി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ ഡ്രോൺ സേവനവും തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.